ഒളിമ്പിക്സ് നടക്കുന്ന പാരീസിൽ വേദികളെ ബന്ധിപ്പിക്കുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ചിലവും സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും എല്ലാം നേരിട്ടറിയാം. പാരീസിലെ യാത്രാ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഷാരൂൺ. രണ്ടായിരത്തി 2024 പാരീസ് ഒളിമ്പിക്സ് കാണാനായി എന്തെല്ലാം ഗതാഗത സംവിധാനങ്ങളാണ് പാരീസ് ഉള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒളിമ്പിക്സിലെ വിവിധ വേദികളിലേക്ക് പോകുവാനായി നമ്മൾക്കിവിടെ 5 തരം ഗതാഗത സംവിധാനങ്ങളാണ് ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ട്രാം, ട്രെയിൻ, മെട്രോ, ബസ് എന്നിവയാണ് കൂടുതൽ ആളുകളും ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം പുറമെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലക്ട്രിക് സൈക്കിളും പാരീസിൽ അവൈലബിൾ ആണ്. ഒളിമ്പിക്സിനോടനുബന്ധിച്ച് പാരീസിലെ സുരക്ഷ ശക്തമാക്കുന്നതിന് വേണ്ടി പാരീസിലെ പ്രമുഖ സ്ഥലങ്ങളെല്ലാം തന്നെ ബാരിക്കേഡുകൾ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ടിക്കറ്റ് ഇല്ലാതെ നിയമവിരുദ്ധമായി പൊതുഗതാഗതം ഉപയോഗിച്ചു കഴിഞ്ഞാൽ 80 യൂറോ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ്. പാരീസിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിനായി ഗവൺമെന്റ് സജ്ജമാക്കിയിരിക്കുന്ന വെബ്സൈറ്റുകളോ ആപ്ലിക്കേഷൻസോ മുഖേനയോ ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒളിമ്പിക്സ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് നിരക്കുകൾ മുമ്പുള്ളതിനേക്കാൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ്. പാരീസിൽ വരുന്നവർ ടാക്സികൾ ഉപയോഗിക്കാതെ ഓൺലൈൻ ആപ്ലിക്കേഷനുകളായ യൂബർ, ബോൾട്ട്, ഹീച്ച് എന്നീ ആപ്പുകൾ മുഖേനയാണ് കൂടുതൽ ആളുകളും യാത്ര ചെയ്യുന്നത്. ടിക്കറ്റുകൾ പർച്ചേസ് ചെയ്യുവാനായി ട്രെയിൻ സ്റ്റേഷനിലും മെട്രോ സ്റ്റേഷനിലും വെച്ചിരിക്കുന്ന ടിക്കറ്റ് മെഷീനുകൾ ഉപയോഗിക്കാവുന്നതാണ്. സൈക്കിളുകൾ ഉപയോഗിക്കുവാനായി പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്ന വെലിബ് പോലുള്ള ആപ്പുകൾ അനിവാര്യമാണ്. ഒളിമ്പിക്സ് വേദികളിലേക്ക് എത്തിപ്പെടാൻ ആരും തന്നെ ഇനി ആലോചിച്ച് കുഴയേണ്ടതില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. മീഡിയ വണ്ണിന് വേണ്ടി പാരീസിൽ നിന്നും ക്യാമറമാൻ അനന്തുവിനോടൊപ്പം ഷാരോൺ.